ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ക്ലാസ്സിനെ ആശീർവദിക്കണമേ. ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ഉപമയിൽ വിരിയുന്ന ദൈവരാജ്യം എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചോ? എല്ലാവരും ടീച്ചർ പറഞ്ഞിരുന്നു ടെക്സ്റ്റ് ബുക്ക് പല ആവർത്തി വായിക്കണമെന്ന്. വായിച്ചോ? വായിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ഉപമയിൽ വിരിയുന്ന ദൈവരാജ്യം. യേശു സംസാരിച്ചിരുന്ന ഭാഷ ഏതാണ്? അരമായ ഭാഷയാണല്ലേ യേശു സംസാരിച്ചിരുന്നത്. ഗ്രീക്കിൽ ഉപമയ്ക്ക് പറയുന്ന പേരെന്താണ്? പരാബോള എന്നാണ് ഗ്രീക്കിൽ ഉപമയ്ക്ക് പറയുന്ന പേര്. താരതമ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് താരതമ്യം? ശ്രോതാക്കൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത മറ്റൊന്ന് വിശദമാക്കി കൊടുക്കുന്നു. എന്താണ്? കേൾക്കുന്ന ആൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത മറ്റൊന്ന് വിശദമാക്കി കൊടുക്കുന്നു. പിന്നെ ഉപമ എന്താണെന്ന് പഠിച്ചു. നാടകീയതയോടെ ഒരു കാര്യം വിവരിക്കുന്നു. വിവരണ വിഷയം സങ്കല്പ സൃഷ്ടിയാണ്. എന്നാൽ അവതരണ ശൈലിയുടെ നാടകീയത കൊണ്ട് വൈകാരികത നിറഞ്ഞു നിൽക്കും. ഉപമയുടെ അവസാനം കേൾക്കുന്ന ആളുടെ മനസ്സിൽ വിധിപ്രസ്താവന നടത്താൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അടുത്തത് എന്താണ് സാരോപദേശ കഥയെന്ന് പഠിച്ചു. ഇത്തരം കഥകളിൽ ഓരോ കഥാപാത്രത്തിനും ഓരോ ഘടകത്തിനും അർത്ഥമുണ്ടാകും. കഥ പറയുന്ന ആൾ തന്നെ അർത്ഥവും വിവരിച്ചു കൊടുക്കേണ്ടി വരും. സങ്കല്പ കഥയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി കഥാകാരൻ തന്നെ വെളിപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ടീച്ചർ ഒരു പ്രവർത്തനവും കൂടി പറഞ്ഞിരുന്നു. ചെയ്തോ? ഏത് പ്രവർത്തനമാണ് പറഞ്ഞിരുന്നത്? ബൈബിളിൽ നിന്ന് യേശു പറഞ്ഞ ഉപമകൾ കണ്ടെത്തി എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപമയുടെ ലക്ഷ്യം എന്താണെന്ന്. എന്താണ് ഉപമയുടെ ലക്ഷ്യം? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് പണ്ഡിതനും പാമരനും ഒരുപോലെ ലഭിക്കണമെന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് അറിവുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ലഭിക്കണമെന്ന് യേശുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതിനു പുറമേ കേൾവിക്കാരുടെ ഹൃദയത്തിൻ്റെ ആധിക്യം തുറന്നു കാട്ടാനും ദൈവരാജ്യ അനുഭവത്തിലേക്ക് നയിക്കാനും ഉദ്ദേശമുള്ളവയാണ് യേശു പറഞ്ഞ ഉപമകൾ. അപ്പം അതിനു പുറമേ കേൾവിക്കാരുടെ ഹൃദയകാഠിന്യത്തിലേക്കും ദൈവരാജ്യ അനുഭവത്തിലേക്ക് നയിക്കാനും ഉദ്ദേശമുള്ളവയാണ് യേശു പറഞ്ഞ ഉപമകൾ. യേശുവിൻ്റെ ഓരോ ഉപമയും പുതിയ തീരുമാനത്തിലേക്കുള്ള വെല്ലുവിളിയാണ്. അപ്പം യേശു പറഞ്ഞ ഓരോ ഉപമയും പുതിയ തീരുമാനത്തിലേക്കുള്ള വെല്ലുവിളിയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഉപമകളിൽ യേശു വിഭാവന ചെയ്യുന്നത്. അപ്പം പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഉപമകളിലൂടെ യേശു വിഭാവന ചെയ്യുന്നത്. അപ്പം എന്താണ് ഉപമകളുടെ ലക്ഷ്യം? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് പണ്ഡിതനും പാമരനും ഒരുപോലെ ലഭിക്കണമെന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനു പുറമേ കേൾവിക്കാരുടെ ഹൃദയകാഠിന്യത്തിലേക്കും ദൈവരാജ്യ അനുഭവത്തിലേക്ക് നയിക്കാനും ഉദ്ദേശമുള്ളവയാണ് യേശു പറഞ്ഞ ഉപമകൾ. അടുത്തത് നമുക്ക് നോക്കാം ദൈവരാജ്യം ഉപമകളിലൂടെ. ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ വിവിധ മാനങ്ങൾ യേശു വെളിപ്പെടുത്തി. അപ്പം ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ വിവിധ വശങ്ങൾ യേശു വെളിപ്പെടുത്തി. യേശുവിൻ്റെ ദൈവരാജ്യ പ്രബോധനങ്ങളിൽ വലിയൊരു പങ്കും ഉപമകളാണ്. അപ്പം യേശു ഉപമകളൊക്കെ പറഞ്ഞത് എന്തുദ്ദേശിച്ചാണ്? ദൈവരാജ്യത്തെ ഉദ്ദേശിച്ചാണ് യേശു ഉപമകൾ പറഞ്ഞത്. ദൈവരാജ്യം എങ്ങനെ വളർന്ന് വികാസം പ്രാപിക്കുന്നുവെന്ന് കടുകുമണിയുടെയും വിത്തിൻ്റെയും പുളിമാവിൻ്റെ ഉപമകളിലൂടെ യേശു വ്യക്തമാകുന്നു. അപ്പോൾ ദൈവരാജ്യം എങ്ങനെ വളർന്ന് വികാസം പ്രാപിക്കുന്നുവെന്ന് ഏതൊക്കെ ഉപമകളിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നു? കടുകുമണിയുടെയും വിത്തിൻ്റെയും പുളിമാവിൻ്റെ ഉപമയിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നു. ഒരു വിത്ത് വളർന്ന് വികസിച്ച് ശാഖകളും ഉപശാഖകളും ഉള്ള
വൻമരമായി മാറുന്നത് പോലെയാണ് ദൈവരാജ്യം വളർന്ന് വികസിക്കുന്നത്. അപ്പൊ ഒരു വിത്ത് വളർന്ന് വികസിച്ച് ശാഖകളും ഉപശാഖകളുമുള്ള വൻമരമായി മാറുന്നത് പോലെയാണ് ദൈവരാജ്യം വളർന്ന് വികാസം പ്രാപിക്കുന്നത്. എല്ലാ ഉപമകളും ദൈവരാജ്യത്തോട് ബന്ധപ്പെടുത്തിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിതാവിൻ്റെ ഭരണത്തിൽ സ്നേഹത്തോടും കൂട്ടായ്മയോടും സഹോദരത്തോടും സഹകരണത്തോടും കൂടെ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യവൽക്കരണം സംഭവിക്കുന്നു. അപ്പം എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യവൽക്കരണം സംഭവിക്കുന്നത്? എല്ലാ ഉപമകളും ദൈവരാജ്യത്തോട് ബന്ധപ്പെടുത്തിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിതാവിൻ്റെ ഭരണത്തിൽ സ്നേഹത്തോടും കൂട്ടായ്മയോടും സഹോദരത്തോടും സഹകരണത്തോടും കൂടെ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യവൽക്കരണം സംഭവിക്കുന്നു. അടുത്തത് എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതയെന്ന് നോക്കാം. എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത? ചെറുതും നിസ്സാരവുമായ തുടക്കത്തിൽ നിന്ന് വലിയൊരു സമൂഹത്തിൻ്റെ രൂപത്തിലേക്ക് വളർന്ന് സമാധാനവും സന്തോഷവും ഈ ലോകത്തിൽ അനുഭവവേദ്യമാകുകയും ഇതിൻ്റെ പൂർണ്ണത ഭാവിയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പം എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത? ചെറുതും നിസ്സാരവുമായ തുടക്കത്തിൽ നിന്ന് വലിയൊരു സമൂഹത്തിൻ്റെ രൂപത്തിലേക്ക് വളർന്ന് സമാധാനവും സന്തോഷവും ഈ ലോകത്തിൽ അനുഭവവേദ്യമാക്കുകയും ഇതിൻ്റെ പൂർണ്ണത ഭാവിയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. ഇന്ന് നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഉപമകളുടെ ലക്ഷ്യം എന്താണെന്ന് പഠിച്ചു. എന്താണ് ഉപമകളുടെ ലക്ഷ്യം? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് പണ്ഡിതനും പാമരനും ഒരുപോലെ ലഭിക്കണമെന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനു പുറമേ കേൾവിക്കാരുടെ ഹൃദയകാഠിന്യത്തിലേക്കും ദൈവരാജ്യ അനുഭവത്തിലേക്ക് നയിക്കാനും ഉദ്ദേശമുള്ളവയാണ് യേശു പറഞ്ഞ ഉപമകൾ. യേശുവിൻ്റെ ഓരോ ഉപമയും പുതിയ തീരുമാനത്തിലേക്കുള്ള വെല്ലുവിളിയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഉപമകളിലൂടെ യേശു വിഭാവന ചെയ്യുന്നത്. അടുത്തത് എന്ത് പഠിച്ചു? ദൈവരാജ്യം ഉപമകളിലൂടെ. ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ വിവിധ മാനങ്ങൾ യേശു വെളിപ്പെടുത്തി. യേശുവിൻ്റെ ദൈവരാജ്യ പ്രബോധനത്തിൻ്റെ വലിയൊരു പങ്കും ഉപമകളാണ്. ദൈവരാജ്യം എങ്ങനെ വളർന്ന് വികാസം പ്രാപിക്കുന്നുവെന്ന് ഏതൊക്കെ ഉപമകളിലൂടെ നമുക്കറിയാം? കടുകുമണിയുടെയും വിത്തിൻ്റെയും ഉപമകളിലൂടെ നമ്മൾ വ്യക്തമാകുന്നു. ഒരു വിത്ത് വളർന്ന് വികസിച്ച് ശാഖകളും ഉപശാഖകളുമുള്ള വൻമരമായി മാറുന്നത് പോലെയാണ് ദൈവരാജ്യം വളർന്ന് വികസിക്കുന്നത്. എല്ലാ ഉപമകളും ദൈവരാജ്യത്തോട് ബന്ധപ്പെടുത്തിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിതാവിൻ്റെ ഭരണത്തിൽ സ്നേഹത്തോടും കൂട്ടായ്മയോടും സഹോദരത്തോടും സഹകരണത്തോടും കൂടെ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യവൽക്കരണം സംഭവിക്കുന്നു. അടുത്തത് എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത? ചെറുതും നിസ്സാരവുമായ തുടക്കത്തിൽ നിന്ന് വലിയൊരു സമൂഹത്തിൻ്റെ രൂപത്തിലേക്ക് വളർന്ന് സമാധാനവും സന്തോഷവും ഈ ലോകത്തിൽ അനുഭവവേദ്യമാകുകയും ഇതിൻ്റെ പൂർണ്ണത ഭാവിയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത? ചെറുതും നിസ്സാരവുമായ തുടക്കത്തിൽ നിന്ന് വലിയൊരു സമൂഹത്തിൻ്റെ രൂപത്തിലേക്ക് വളർന്ന് സമാധാനവും സന്തോഷവും ഈ ലോകത്തിൽ അനുഭവവേദ്യമാകുകയും ഇതിൻ്റെ പൂർണ്ണത ഭാവിയിൽ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവരും നോട്ട്ബുക്കിൽ ടീച്ചർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കുറിച്ച് വയ്ക്കണം. പിന്നെ ഒരു പ്രവർത്തനം കൂടി ചെയ്യാനുണ്ട്. ധനവാനും ലാസറും എന്ന ഉപമയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം നിങ്ങൾ എഴുതിക്കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് യേശു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാം. സുറോസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജ്യമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.
ജീരൂപതയാം.